അപ്പൊ ഇതുപോലെ എരുമ്പിന്റെ തുരുമ്പ് പിടിച്ചതൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവൂലേ. അപ്പൊ ഇതൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്തോ കേട്ടോ. നമ്മുടെ ചെടീന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് ഇന്ന് തന്നെ പരിഹാരം കാണാം. അത്രയ്ക്കും റിസൾട്ട് കിട്ടുന്നതാണ്. ഒറ്റ തവണ നിങ്ങൾ ഇത് പ്ലാന്റ്സിന് ഉപയോഗിച്ചാൽ മതി. അപ്പൊ ഞാൻ എന്റെ അടുത്തുള്ള കുറച്ച് ഇതേപോലെയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാ ചെടികൾക്കും വേണ്ടിയിട്ടാണ് ഇത്ര എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതേപോലെ ചെറിയൊരളവിൽ മാത്രം കൊടുത്താൽ മതി. അതും ഒറ്റ തവണ കൊടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് നേരത്തോടെ നേരം കൂടുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു മാറ്റം നമ്മുടെ പ്ലാന്റ്സിന് കിട്ടി. അപ്പൊ നമ്മുടെ ചെടികൾക്കൊക്കെ വരുന്ന ഒരു പ്രശ്നമാണ് സൂക്ഷ്മ മൂലകങ്ങളുടെ കുറവ് അല്ലെ. അതൊരു ഭയങ്കര പ്രശ്നമാണ്. ആവശ്യത്തിന് ചെടികൾക്ക് കിട്ടേണ്ടത് കിട്ടിയിട്ടില്ലെങ്കിൽ ചെടികൾ പെട്ടെന്ന് വിളർച്ച സംഭവിക്കും. കൂടുതലും നമ്മുടെ ആ ഒരു അയൺ ഡെഫിഷ്യൻസി ചെടികൾക്ക് ഭയങ്കരമായിട്ട് വരാറുണ്ട്. അപ്പൊ അതിനെ നമുക്ക് മാറ്റി ചെടികളിൽ ഇതുപോലെ നിറയെ തുരുതുരാ മൊട്ടുകളും പൂക്കളും നിറയാനും, അത് ഈ നമ്മുടെ ഫ്ലവറിംഗ് പ്ലാന്റ്സിന് മാത്രമല്ല കേട്ടോ, അപ്പൊ നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികളിലാണെങ്കിലും പെട്ടെന്ന് പൂക്കാനും കായ്ക്കാനും, അതുപോലെ തന്നെ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിലൊക്കെ തൈകൾ നിറയാനും ഇലകൾക്ക് നല്ല കളറ് കിട്ടാനൊക്കെ ആണെങ്കിലും നമുക്ക് ഈ ഒരു വളം ഉപയോഗിക്കാം. അപ്പൊ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോലെ. ആ തൊട്ടടുത്തുള്ള ഒരു ബെൽ ബട്ടൺ ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾന്ന് സെലക്ട് ചെയ്യാനും വിട്ടുപോയതായിട്ടോ. അപ്പൊ ഇൻഡോ പ്ലാന്റ്സിന്റെ ചാനലുണ്ട്, സെക്കൻഡ് ചാനല് പോപ്പി ഹാപ്പി വ്ളോഗ്സ് ആണ്. അടിയിൽ ലിങ്ക് ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ആരോ മാർക്കുണ്ട്, അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ ഇതുപോലത്തെ ചെടികളിൽ നിറയെ പൂക്കാനും കായ്ക്കാനൊക്കെ വേണ്ടിയിട്ടിതാ ഇതുപോലെ നമ്മുടെ വീട്ടിൽ എന്തൊക്കെ ഉണ്ടോ, ഇരുമ്പിന്റെ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ എടുക്കാം കേട്ടോ. അപ്പൊ ഇതൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ലോണം തുരുമ്പ് പിടിച്ച് മുറ്റത്ത് ഇങ്ങനെ കിടക്കായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ വീട്ടിൽ ആണിയൊക്കെ ഉണ്ടെങ്കിൽ ആണിയൊക്കെ നല്ലതാണ് കേട്ടോ ഇങ്ങനെ ചെയ്യാൻ. അപ്പൊ ഇത്രയും ഇരുമ്പിന്റെ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വേണ്ട കേട്ടോ, ഒന്നാണെങ്കിലും മതി. ഇപ്പൊ ഒരു ഗ്ലാസ്സിൽ വെള്ളത്തിൽ ഇട്ട് വെള്ളത്തിൽ വെച്ച് നമ്മളൊരു ഇരുമ്പിന്റെ പാണി രണ്ടാണിയാണെങ്കിൽ ഇട്ട് വെക്കാം കേട്ടോ. അപ്പൊ ഞാൻ എന്റെ എല്ലാ ചെടികൾക്കും ഞാൻ അങ്ങനെയാണ് വളം കൊടുക്കാറുള്ളത്. എന്തൊരു വളം ഉണ്ടാക്കുന്ന സമയത്ത് അത് വീട്ടിലുള്ള എല്ലാ ചെടികൾക്കും ഒരുപോലെ കൊടുക്കാത്തക്കാണ് കേട്ടോ വളം റെഡിയാക്കുക. അപ്പൊ ഇതാ ഞാൻ എന്റെ അടുത്തുള്ള ഇരുമ്പിന്റെ കുറേ ഇതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം വേണം. അപ്പൊ ഞാൻ മുറ്റത്ത് നമുക്കൊരു കുളം ഉണ്ട് കേട്ടോ. അപ്പൊ ആ കുളം നമ്മുടെ മീനൊക്കെ വളർത്തുന്ന കുളമാണ്. അപ്പൊ അതിന്റെ ആ ഒരു വെള്ളത്തിനൊരു പ്രത്യേകത ഉണ്ടല്ലേ, മീനിന്റെ വേസ്റ്റും പിന്നെ ഈ ഒരു പൂപ്പല് പായലൊക്കെ ആയിട്ട് ഈ ഒരു വെള്ളം ഒരു ഭയങ്കരമായിട്ട് കണ്ടോ, അതിന്റെ കളർ തന്നെ ഒരു മങ്ങി നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ താമരൊക്കെ ആമ്പലൊക്കെ വളർത്താറുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്, 2 കപ്പ് വെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ നമ്മൾ ഇട്ടിട്ടുള്ള ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ആ ഒരു വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങി നിൽക്കെ നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ശരിക്കും നമ്മുടെ ആ ഒരു ഇരുമ്പിലുള്ള ആ തുരുമ്പ് മൊത്തം നമ്മുടെ ഈ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങൂലേ. അപ്പൊ അതാ ഞാനൊരു കാര്യം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഇത് നമ്മുടെ ചാരാണ് കേട്ടോ. അപ്പൊ ചാരം നമുക്ക് ഏതും എടുക്കാം, വിറക് കത്തിച്ചത് എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ കരിയില കത്തിച്ച ചാരം എടുക്കാം കേട്ടോ. രണ്ടിനും നല്ല ഗുണമുള്ളതാണ്. അപ്പൊ ഇത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലൊക്കെ പറഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് മഗ്നീഷ്യനും സിങ്കും പൊട്ടാഷ്യം ഒക്കെ നല്ലോണം അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ചാരത്തില്. അപ്പൊ ഇത് നമ്മുടെ കീടങ്ങളെ ഓടിക്കാനൊക്കെ ആണെങ്കിലും നമുക്ക് ചാരം നല്ലതാണ്. അപ്പൊ നമുക്കിതൊരു ദിവസം എടുത്ത് വെച്ചതിന് ശേഷം നമുക്കിത് എടുക്കാം കേട്ടോ. അപ്പൊ ഒന്നോ രണ്ടോ മൂന്നോ എത്ര ദിവസം വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്തു വെക്കാം. കാരണം ഇതിന് യാതൊരു ബാഡ് സ്മെല്ലും ഇല്ല കേട്ടോ. അത് ഈ ഒരു വളത്തിനൊരു ഭയങ്കര പ്രത്യേകതയാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഇതിന്ന് ചെറിയൊരളവിൽ ഒരു കപ്പ് എടുത്തിട്ട് ഇങ്ങനെ കോരി എടുത്തിട്ട് ചെടീന്റെ ചോട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് വീണ്ടും ഇതിൽ തന്നെ വെള്ളം ഒഴിച്ചു വെക്കുക കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിലും ഈ വളം നിങ്ങൾക്ക് മാസങ്ങളോളം കൊല്ലങ്ങളോളം ഉപയോഗിക്കുക. കാരണം യാതൊരു പ്രോബ്ലവും ഇല്ല, നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ ബെസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു വളം. ആ ഒരു സ്മെല്ലില്ലാത്തതുകൊണ്ട്, പ്രത്യേകിച്ച് ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാണകമാണെങ്കിൽ പച്ചച്ചാണകം അല്ലാത്ത നമ്മുടെ കഞ്ഞിവെള്ളമൊക്കെ വെച്ചിട്ടുള്ള വളങ്ങളൊക്കെ. അപ്പൊ അതൊക്കെ പറഞ്ഞാല് ഒരു 3-4 ദിവസം കഴിയുമ്പോഴേക്ക് ഭയങ്കര ബാഡ് സ്മെല് വരൂലേ. അപ്പൊ ഈ ഒരു വളത്തിന് ആ ഒരു പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. പിന്നെ നമ്മുടെ പൂപ്പലി പായലൊക്കെ പറഞ്ഞാല് ഭയങ്കര ഗുണമാണ് ചെടികൾക്ക്. വേരോട്ടം നല്ലോണം നടക്കാനും ചെടിയിൽ നിറയെ പൂക്കാനും കായ്ക്കാനൊക്കെ വളരെയധികം സഹായിക്കും. അപ്പൊ ഞാൻ ഈ ഒരു നമ്മുടെ പൂപ്പലി പായൽ വെച്ചിട്ടുള്ള പോട്ടി മിക്സ് ഒക്കെ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നടുന്ന സമയത്തും ഈ ഒരു സെയിം ഗുണം തന്നെയാണ് കേട്ടോ. അപ്പൊ വീഡിയോ കാണാത്തവർക്ക് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ വളങ്ങളൊക്കെ കൊടുക്കുന്ന സമയം നമുക്കൊരു 4-5 മണി ആ ഒരു സമയത്ത് കൊടുക്കണം കേട്ടോ. കാരണം ആ ഒരു സമയത്ത് ഓവർ ആയിട്ടുള്ള സൺലൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, ചെടി നല്ല രീതിയിൽ ഈ വളമൊക്കെ വലിച്ചെടുക്കാനും അതേപോലെ തന്നെ നമ്മുടെ ചാരമൊക്കെ ചേർത്ത് കൊടുത്തോണ്ട് കീടങ്ങളൊന്നും വരില്ല. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ തളിച്ചു കൊടുക്കാം കേട്ടോ, ഇലകളിലൊക്കെ നല്ലതുപോലെ തളിച്ചു
കൊടുത്താലും നല്ലതാണ്. ഇത് നല്ലോണം ഒന്ന് ഒരു അരിപ്പയിൽ എടുത്തിട്ട് അരിച്ചെടുത്തിട്ട് സ്പൈറലാക്കിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക നല്ലതുപോലെ. അപ്പൊ അതാണെങ്കിൽ നമ്മുടെ പ്ലാന്റ്സിന് ഭയങ്കര ഗുണം ചെയ്യും. കാരണം ഇതിൽ മഗ്നീഷ്യം, കാൽസ്യം എല്ലാം, ഒരു ചെടിക്ക് വേണ്ട എല്ലാം ഈ ഒരു വളത്തിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ഫീഡ്ബാക്കും ഒന്നും മറന്നു പോരുത്. അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം. താങ്ക് ഫോർ വാച്ചിങ്.